പിന്നെ നമ്മൾ ചെയ്യുന്ന ബാർബിക്യൂ ആണ്. നമ്മൾ വന്നിരിക്കുന്നത് കൊറിയൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ സിറ്റിയിലുള്ള ഒരു കിഡ്സ് റെസ്റ്റോറന്റ് ആണ്. എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു കൂടുതൽ ഗൈസ്, അപ്പൊ നമ്മളുടെ ടേബിളിന്റെ മുകളിൽ ഒരു സ്റ്റവ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്ന് തോന്നുന്നു അല്ലടാ. അല്ല, ഇപ്പൊ അവര് കുടിച്ചത്. നീ വരണ്ട കാരണം ഞാൻ ചമ്മിയിട്ടില്ല ഗൈസ്, ഞാൻ ചമ്മിയിട്ടില്ല. അയ്യോ, എന്തിരിച്ചിരിയാടോ. അപ്പൊ നമ്മുടെ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അല്ലടാ. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്റ്റൗ ഉണ്ട്. ഇതിലാണ് നമ്മുടെ ഹോട്ട് പോട്ടും അതുപോലെ തന്നെ ബാർബിക്യൂ നമ്മള് റെഡി ആക്കുന്നത്. പക്ഷെ അത് ഉപയോഗിക്കാനറിയോ നിങ്ങക്ക്? സ്റ്റാർട്ടേഴ്സ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് പൊട്ടാറ്റോ വെച്ച് ഉണ്ടാക്കി എന്തോ ഒരു ഐറ്റം ആണ്. ഇത് വന്നിട്ട് പൊട്ടാറ്റോ ചിപ്സ്. ഇത് ക്യാബേജ് തോരൻ, ഈ കൊറിയൻ സ്റ്റൈൽ. ഇത് വന്നിട്ട് കുറച്ച് സലാഡാണ്. ഇതും ക്യാബേജ് വെച്ച് ഉണ്ടാക്കിയ സംഭവമാണ്. സ്പൈസി ആണ്. ഇത് കഴിക്കാൻ പിന്നെ ആർത്തിയോട് കൂടി അവിടെ ഇരിപ്പുണ്ട്. ഇതെങ്ങനെയുണ്ട് നോക്കിയടാ ഈ പൊട്ടാറ്റോടെ. നല്ല രസണ്ടാ. പൊട്ടറ്റോ അപ്പം. ഇപ്പൊ നമ്മുടെ ടേബിളിന്റെ മുകളിൽ ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഓൾറെഡി ഇവര് വെച്ചിട്ടുണ്ട്. പാൻ അങ്ങനെയല്ലേ പറയാ? അപ്പൊ പാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഗൈസ്. അപ്പൊ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബീഫാണിത്. ഇതാണ് നമ്മള് ഇതിന്റെ മുകളിൽ വെച്ച് ചൂടാക്കാൻ പോകുന്നത്. അതിന്റെ ഒപ്പം മഷ്റൂം ഉണ്ട്, ഒണിയൻ ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം, അത് മാത്രമല്ല ഇതിന്റെ ഡിപ്പായിട്ട് ഇവിടെ ഇത് വന്നിട്ട് ഗാർലിക് ഉണ്ട്, ഇത് ചില്ലിയാണ്, ഇത് വന്നിട്ട് ബാർബിക്യൂ സോസ് ആണ്, ഇത് വന്നിട്ട് എന്ത് ലീഫാണ് അതിന്റെ പേര്? ലെറ്റ്യൂസ്. ലെറ്റ്യൂസ് ലീഫ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ സംഭവം എന്ന് പറയുന്നത്. ഇത് ഇനി ഓൺ ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് ഇത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അപ്പൊ നമുക്ക് നോക്കി നോക്കി ഇത് എങ്ങനെയായിരിക്കും ഗ്രില്ല് ചെയ്ത് വരുന്നതെന്ന്. അപ്പൊ നമ്മള് വീട്ടിലിരുന്ന് പണിയെടുക്കാൻ പറ്റാത്തതായിരുന്നു, ഇവിടെ വന്ന് നമ്മളെ കൊണ്ട് പണി എടുപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഉണിയൻ ബാർബിക്യൂ ചെയ്യും ഫസ്റ്റ് വെക്കണം ഐശ്വര്യമായിട്ട്. മഷ്റൂം നാല് സൈഡ്. ഇത് ഈ ബോണിൽ ഇങ്ങനെ ഫുള്ളി നീറ്റ് അയ്യോ, ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവ ഔപചാരിക ഉദ്ഘാടനം ചെയ്യാണ് ഇവിടെ. ഓക്കെ, ഇത് മറച്ചിടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവ ഇവിടുന്ന് കട്ട് ചെയ്യുന്നത്. വിന്നി വേവുന്നത് അനുസരിച്ച് മീറ്റ് എന്താ പറയാ മറച്ചിട്ടോണ്ടിരിക്കുകയാണ്. ഷേ, ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങൾ വന്ന എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സംഭവമാണിത്. ആ, ഇത് പെട്ടെന്ന് ആവണുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് വിന്നി? ഇത് ആദ്യമായിട്ടല്ലേ വിന്നി ചെയ്യുന്നത്? ആ, എന്നാ കരീപിക്കണ്ട, എടുത്തോ മറച്ചിട്ടോ. നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ ഇറച്ചി മീനാന്നുള്ളൂ. ഈ ഓണിയന്റെ മുകളിൽ ബീഫ് ഫുള്ള് ഇങ്ങനെ വെക്കണം, സ്റ്റാക്ക് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് വെക്കണം. അപ്പൊ എന്താ ഗുണം? അപ്പൊ അതിന്റെ ഫ്ലേവർ ഇറങ്ങും. ഓണിയനല്ല, ഓണിയന്റെ ഫ്ലേവർ അതിന് കിട്ടുന്നു. അങ്ങനെയാണോ? അയ്യോ,
ചിലക്ക് ലെറ്റ്യൂസിന്റെ ലീഫ് എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസിന്റെ ലീഫ് നമ്മുടെ ഈ പാനില് അപ്പുറം ഇപ്പുറം മറിച്ചും തിരിച്ചും വെക്കാം, അതിന്റെ ഒരു ചൂടും സംഭവങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോസ് ഉണ്ട് ഇവിടെ, ഇത് ബാർബിക്യൂ സോസ് ആട്ടോ. ഈ ഒരു സോസ് നമ്മൾ ഇതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പണ്ടാ മാമമാര് മറ്റേ ബീഫിന്റെ ഒരു റോൾ ഇവിടെ വെക്കാം. കാപ്സിക്കം ചെറിയൊരു പീസ് വെക്കാം. ഒണിയൻ ഉണ്ട് കേട്ടോ അടിയിൽ, ഒണിയന്റെ ചെറിയൊരു റോളും ഇതിന് മുകളിലേക്ക് വെക്കാം. നൈഫാണ്, ആ സോസും കിടുവാണ്. ശരിക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിഫറെന്റ് വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന സംഭവമാണ്. അടിപൊളി അജീച്ചേട്ടൻ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത ഐറ്റം വന്നു, കൊറിയൻ സ്പൈസി ചിക്കൻ. സ്വീറ്റ് ആണ്, പുള്ളി സ്പൈസി ആയിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനത്തെ സംഭവം? അടിപൊളിയായിരുന്നു, സോസ് അടിപൊളിയായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. സോസ് ആണെങ്കിൽ മെയിൻ തോന്നുന്നു, ചിക്കൻ വിങ്സും ഡ്രം സ്റ്റിക്കും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നല്ല ക്രിസ്പി ആണ്, അതിങ്ങനെ ഇതാക്കുമ്പോ തന്നെ സൗണ്ട് കേൾക്കണില്ലേ. നീ ഉണ്ടാക്കിയതല്ലേ? നല്ല ക്രിസ്പി ആണ്, പിന്നെ ആ സോസിന്റെ ഫ്ലേവർ നല്ലോണം ഉണ്ട്, അടിപൊളിയായിരുന്നു, ഞാൻ ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് റെഡ് ഡേറ്റ്സ്, ഇത് വന്നിട്ട് ബീഫ് ബ്രോത്ത്, ഇത് വന്നിട്ട് സ്പ്രിംഗ് ഓണിയൻ, ഇത് വന്നിട്ട് ഡിപ്പിംഗ് സോസ്, ഇത് വന്നിട്ട് സ്റ്റീം റൈസ്. സ്റ്റീം റൈസ് ഇത് വന്നിട്ട് സ്കൂളിൽ പോകുന്നത്. അങ്ങനെ ഹോട്ട് പോട്ട് ഒക്കെ സെറ്റായിപ്പിക്കും, മെയിൻ താരങ്ങൾ എത്തി. നല്ല ചുമന്ന ബീഫ്, പിന്നെ പലതരം കളർ പച്ചക്കറികൾ, ബ്രോക്കലി, മഷ്റൂം, കാപ്സിക്കം, മോമോസ്, പിന്നെ കാരറ്റ്, കുക്കുംബർ. മഷ്റൂം ഇടട്ടെ കുറച്ച്, ഹായ് നോക്ക് മഷ്റൂം നോക്ക്, എന്തൊരു ഭംഗിയാണ് ഇടട്ടെ. ദ ഫ്രഷ് ബീഫ് ആട്ടോ, കണ്ടാലറിയ നല്ല റെഡ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം നമ്മള് തന്നെ എല്ലാവരും നമ്മള് തന്നെ അത് വേവന്ന് നോക്കിയിരിക്കും. എനിക്ക് തന്നെ പറയാനുള്ളത് നമ്മൾ എന്തായാലും കൊറിയ പോവില്ല, വെജിറ്റബിൾസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം എത്രയോ ഫ്രഷ് ആണ്. ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇങ്ങനെ അവസരം കിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാലും ഭയങ്കര അവരെ ആക്ടിവിറ്റിയും അവര് വർത്താനവും ഫണ്ടും എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യാണ്. അപ്പൊ നമ്മളെന്തായാലും അടിപൊളിയായിട്ട് ഒരു വൺ ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സൂപ്പ് എനിക്ക് ഇഷ്ടമായി. സൂപ്പിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ പച്ചക്കറി കിടുമ്പോ നമ്മള് അയ്യോ മതി മതി എന്നായിരുന്നു, പക്ഷെ ഇത് സംഭവം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ പച്ചക്കറിക്ക് ഏത് വഴിക്കോ എന്നറിയില്ല. നമുക്ക് ഇത് ഫുള്ളുണ്ടായിരുന്നു, അത് ഫുൾ അതിനിപ്പോ താഴെ കുറച്ചും കൂടി ബാക്കിയുള്ളൂ. ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ വന്നത് ദ കൊറിയൻ റെസ്റ്റോറന്റ് ഇന്റർനാഷണൽ സിറ്റിയിലായിരുന്നു എത്തിയിരുന്നത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ കൊറിയൻ ഫുഡാണ് നല്ലതായിരിക്കും അല്ലേ, നമുക്കത് ഇഷ്ടപ്പെടുക എന്നൊക്കെ സംശയിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം, കഴിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, വെറൈറ്റി ആണ് സംഭവം, പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കൂടി ആയിരിക്കും. അപ്പോ കൂടുതൽ ഫുഡ് റിവ്യൂസും ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ കാണാൻ ഇപ്പൊ കൊറിയക്കാരിനെ പോലെ തന്നെ കൊറിയ റെസ്റ്റോറന്റ് എനിക്ക് വന്നാറ് ഞാൻ പ്രത്യേകമായി തയ്പ്പിച്ചത്.